വിശപ്പും ദാഹവും എല്ലാം മറന്ന് കടുത്ത ചൂടിനെയും അവഗണിച്ചുകൊണ്ടാണ് തലസ്ഥാനത്ത് ഭക്തജനങ്ങൾ എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ മുതൽ ആ വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുകയാണ്. ഇന്നിപ്പോൾ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോൾ അതിനായിട്ടുള്ള കാത്തിരിപ്പിൽ കൂടിയാണ്, പൊങ്കാല നിവേദ്യം സമർപ്പിക്കാനായിട്ടുള്ള കാത്തിരിപ്പിലാണ് എല്ലാ ഭക്തരും ഉള്ളത്. ക്ഷേത്രത്തിലാണെങ്കിൽ ദേവിയെ ദർശിക്കാനായി വലിയ തോതിലുള്ള ഭക്തജന തിരക്ക് തന്നെ ക്ഷേത്രാങ്കണത്തിലും അനുഭവപ്പെടുകയാണ്. രാവിലെ മുതൽ തന്നെ, പുലർച്ചെ മുതൽ തന്നെ ഈ വലിയ നീണ്ട ക്യൂ, അതായത് ഇപ്പോഴും സമയം 7 മണിയായിട്ടില്ല, അതിന് മുൻപ് തന്നെ നമ്മൾ അവിടെ കാണുന്ന വലിയ തോതിലുള്ള തിരക്കാണ് ക്ഷേത്രത്തിന് അകത്ത് കാണാൻ സാധിക്കുന്നത്. പൂജാലക്ഷ്മി ക്ഷേത്രത്തിനകത്ത് നിന്നും ചേരുകയാണ്. പൂജ, ഇതൊക്കെ ഒരു വലിയൊരു ഐതിഹ്യം തന്നെ ഈ പൊങ്കാലയ്ക്ക് പിറകിലായിട്ടുണ്ട്. അതായത് ഇനി പൊങ്കാല നിവേദ്യം സമർപ്പിച്ചതിന് ശേഷമേ ഇവർ ജലപാനം വരെ കഴിക്കൂ എന്നുള്ളതാണ്. വെള്ളം കുടിക്കണമെങ്കിൽ വരെ അതിന് അതുവരെയുള്ള കാത്തിരിപ്പുണ്ട്. ആ തരത്തിൽ എല്ലാം മറന്നുകൊണ്ട്, എല്ലാം ദേവിക്ക് മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു ആത്മസാക്ഷാത്കാരത്തിൻ്റെ മോക്ഷത്തിൻ്റെ ഒക്കെ ഭാഗമായി മാറുകയാണ് ഈ പൊങ്കാല എന്നുള്ളതാണ്. ഇപ്പോഴും അവിടെ ഒരു തളർച്ചയുമില്ലാതെ, ഒരു മടിയുമില്ലാതെ, ഒരു തളർച്ചയുമില്ലാതെ, മറ്റൊന്നും പരാതിയുമില്ലാതെ ആളുകൾ ഇപ്പോഴും അവിടെ കാത്തിരിക്കുക തന്നെയാണല്ലേ. തീർച്ചയായും അക്ഷയ, അത് തന്നെയാണ്. ഒരു മാറ്റവും ഇല്ല. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ജനങ്ങൾ ഒഴുകുകയാണ്. നമ്മൾക്കിപ്പോൾ തന്നെ കാണാം, ഇപ്പോൾ ദീപാരാധന കഴിഞ്ഞു. ആ സമയത്തൊക്കെ നമ്മളെയൊക്കെ സംബന്ധിച്ച് ഭക്തിയുടെ നിറകിയിൽ തന്നെയാണ്. തീർച്ചയായിട്ടും ആറ്റുകാലമ്മ അത്രത്തോളം മനസ്സ് നിറഞ്ഞ് കണ്ട് തൊഴുന്ന ഒരു കാഴ്ച, നമ്മളെയൊക്കെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന, പുണ്യം നൽകുന്ന ഒരു കാഴ്ചയായി മാറുന്നു എന്ന് പറയുക അത് തന്നെയാണ് ശരി. കാരണം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇത്രയും ജനങ്ങളെ പോലും നിയന്ത്രിച്ചുകൊണ്ടാണ് ക്ഷേത്ര ശ്രീകോവിലുള്ളിലേക്ക് ദർശനത്തിനായിട്ട് വേണ്ടിയിട്ടും കയറ്റിവിടുന്നത്. ആ കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് കാണാം. വ്രതമെടുത്ത് മനസ്സും ശരീരവും ആറ്റുകാലമ്മയിൽ അർപ്പിച്ച് ഭക്തർ പൊങ്കാലിടാൻ എത്തുകയാണ്. ഈ നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയായിട്ടുള്ളതും. എല്ലാവരും തന്നെ ആറ്റുകാലമ്മയെ മനസ്സ് നിറഞ്ഞ് തൊഴുന്ന കാഴ്ചയാണ്. വലിയ തിരക്കൊണ്ട് നിയന്ത്രണങ്ങളോടെയാണ് ക്ഷേത്രത്തിലേക്ക് കയറ്റിവിടുന്നത്. ഓരോ ഭാഗങ്ങളായിട്ട് തന്നെ ദീപാരാധന സമയത്തൊക്കെ വലിയ രീതിയിൽ ഭക്തരെല്ലാവരും തന്നെ മനസ്സ് നിറഞ്ഞ് അമ്മയെ തൊഴുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു കാണാൻ സാധിക്കുന്നത്. ചടങ്ങുകളെല്ലാം തന്നെ അല്പനിമേഷത്തിനകം തന്നെ ആരംഭിക്കുന്നതായിരിക്കും. തോട്ടപ്പാട്ടിനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ അവിടെ ഒരുങ്ങുകയാണ്. മധുരയിലെ പാണ്ഡ്യരാജാവിൻ്റെ വധമ കണ്ണകി ചരിത്രത്തിലെ പാണ്ഡ്യരാജാവിൻ്റെ വധം തന്നെയാണ് ഏറ്റവും പൊങ്കാല ദിവസം പാടുന്നത്. 10:30 തോറ്റപ്പാട്ട് അവസാനിക്കുന്ന തീർച്ചയായും വ്രതം എടുത്തുകൊണ്ട് ആണ് ആളുകളൊക്കെയും ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിന് പുറകിലൊക്കെ വലിയ വിശ്വാസത്തിൻ്റെയൊക്കെ ഭാഗമാവുകയാണ് ഈ അരിയെ മൺകലത്തെ ഒരു പ്രപഞ്ചമായി കണ്ടുകൊണ്ടും, ഒപ്പം തന്നെ അരിയെ മനസ്സായി കണ്ടുകൊണ്ടും, അഹംഭാവത്തെ ഈ മൺകലത്തിനുള്ളിൽ അരിയിട്ട് അത് തെളിച്ചു തൂവുമ്പോൾ അഹംഭാവമില്ലാതാകുന്നു എന്ന ഒരു വലിയൊരു ഐതിഹ്യം കൂടി, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം, പ്രതീകാത്മകമായ അത്തരത്തിലുള്ളൊരു വിശ്വാസം കൂടി ഇതിന് പിറകിലായുണ്ട്. ആ തോതിൽ ഒരു എന്താ ഒരു തരത്തിലുമുള്ള തളർച്ചയും അനുഭവിക്കാതെ തന്നെ, അല്ലെങ്കിൽ ഈ മറ്റൊരു കാര്യമെന്ന് പറയാനുള്ളത് നഗരസഭയുടെയൊക്കെ നേതൃത്വത്തിൽ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പൂർണ്ണമാണ്. ഗ്രീൻ പ്രോട്ടോകോൾ ഒക്കെ നടപ്പിലാക്കിക്കൊണ്ടാണ് ഇത്തവണയും ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത് എന്നുള്ളതാണ്. കുടിവെള്ളത്തിനായിട്ടുള്ളൊക്കെ എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ പോലീസ് സേനയെ വലിയ തോതിൽ തന്നെ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉത്സവം നടക്കുകയാണ്. 9-ാം ദിനത്തിലാണ് ആറ്റുകാൽ പൊങ്കാല ആറ്റുകാലിൽ നടക്കുന്നത്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്.